മാഡം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളൊരു ക്യൂറിങ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഉണ്ടാവുന്ന 90% ഡിസീസസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഇവരെ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാലെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അഡോളസൻ്റ് ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ പാരൻസ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഞാൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എല്ലാ മെൻസ്ട്രൽ അബ്നോർമാലിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന എല്ലാം ഈ അമിതവണ്ണം പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അതുകൊണ്ടുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസിലെ ഒരു 90% നമുക്ക് ഈ അമിതവണ്ണം നിയന്ത്രിക്കുന്നത് കൊണ്ടും അതോടൊപ്പം അവർക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നാമത് നമ്മളുടെ വണ്ണം കുറയ്ക്കാൻ ഫുഡ് മാത്രമല്ലല്ലോ കൺട്രോൾ ചെയ്ത്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് എക്സസൈസ് കൊണ്ട്, ഈ പ്രായക്കാരിലുള്ള എക്സസൈസ് കൊണ്ട് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ബോണിൽ എല്ലിന് കാൽഷ്യം ഡെപ്പോസിഷൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാൽഷ്യം ഡെപ്പോസിഷൻ്റെ മാക്സിമം 35 വരെ ഉള്ളൂ. അപ്പോൾ ഈ കൗമാരപ്രായക്കാരിൽ നല്ല കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ പ്രായമായവർക്ക് ഉണ്ടാകുന്ന നടുവേദന, കാലുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇല്ലാതാക്കാം. മാത്രവുമല്ല ഫ്രാക്ചർ, എല്ല് പൊട്ടുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ അതെല്ലാം ഇല്ലാതാക്കാം. എക്സസൈസ് കൊണ്ട് ഏറ്റവും കൂടുതൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യും. മാത്രവുമല്ല സൺലൈറ്റ്, സൂര്യപ്രകാശം, ഇപ്പോൾ വളരെയധികം എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. ഇത് നാച്ചുറലായിട്ട് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഹോർമോൺ, സ്കിന്നിൽ തൊലിപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഇപ്പോൾ പുറത്തു പോയി കളിക്കുന്നില്ല, പുറത്തു പോയിട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ല. പിന്നെ പ്രായമായ ജോലിക്കാരാണെങ്കിലും റൂമിനകത്ത് ഇരിക്കുക അല്ലെങ്കിൽ AC റൂമിലിരുന്ന് ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ ഈ സൺസ്ക്രീൻ, ലോഷനൊക്കെ ഉപയോഗിക്കുന്നവർ, അവർക്കെല്ലാം ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും. വൈറ്റമിൻ ഡി ആണ് കാൽഷ്യം അബ്സോർപ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി എല്ലിൻ്റെ കട്ടി കുറയുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതും പിന്നെ പുറമേയുള്ള എക്സസൈസും വളരെ പ്രധാനമർഹിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്നൊക്കെ പറയുന്ന മാതിരി അസുഖങ്ങൾ, അപ്പോൾ അവരുടെ വണ്ണം കുറയ്ക്കാൻ സാധിക്കും, മുഖത്തുണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കും, പിന്നെ പിമ്പിൾസും കുറയും. പിന്നെ ഭാവിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഡയബറ്റീസ് വരാം, പ്രഷർ കൂടുതലാകാം, പിന്നെ യൂട്രസിനകത്തുള്ള ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, അതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത് 90% ഇതും ഈ പ്രായക്കാരെ ഫോക്കസ് ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാം.